സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സയ്ക്ക് അമിത നിരക്ക് ഈടാക്കരുതെന്ന് മുഖ്യമന്ത്രി 25% കിടക്കകൾ കോവിഡ് ചികിത്സയ്ക്കായി മാറ്റി വെക്കണമെന്നും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പ്രതിരോധ പ്രവർത്തനത്തിൽ സർക്കാരുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആശുപത്രി പ്രതിനിധികൾ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഷീജ കൂടിച്ചേരിയാണ്. ഷീജ, കോവിഡ് പ്രതിരോധത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് സർക്കാർ. ഇന്നത്തെ യോഗത്തിലുണ്ടായ പ്രധാന തീരുമാനങ്ങൾ എങ്ങനെ? രാജ്യത്ത് പ്രധാനമായും സംസ്ഥാനത്തെ രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ ആശുപത്രികളിലുള്ള സംവിധാനങ്ങൾ കൂടി മെച്ചപ്പെടുത്താനായി ഇന്ന് യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. ഇതിൽ 19 സ്വകാര്യ ആശുപത്രികളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. പ്രധാനമായും മുഖ്യമന്ത്രി യോഗത്തിൽ ഇവരോട് ആവശ്യപ്പെട്ടത് കോവിഡ് ചികിത്സയ്ക്ക് അമിത നിരക്ക് ഈടാക്കരുത് എന്നുള്ള വിഷയമാണ്. മറ്റൊന്ന്, 25% കിടക്കകൾ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നൊരു നിർദ്ദേശവും മുഖ്യമന്ത്രി യോഗത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരുമായി പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സ്വകാര്യ ആശുപത്രിയുടെ പ്രതിനിധികൾ യോഗത്തിൽ ഉറപ്പു നൽകിയിട്ടുള്ളത്. ആശുപത്രികളിൽ ICU വെന്റിലേറ്റർ സൗകര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ പരമാവധി ഒരു തയ്യാറാക്കാനായി ഉള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും നിരക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കോവിഡ് ചികിത്സയ്ക്ക് ഏകീകൃതമായിട്ടുള്ള ഒരു നിരക്ക് അത് ആ രീതിയിൽ എല്ലാ ആശുപത്രികൾക്കും പിന്തുടരാൻ സാധിക്കുകയില്ല. പക്ഷേ അമിതമായുള്ള നിരക്ക് ആരും ഈടാക്കുന്നില്ല എന്നത് ഉറപ്പാക്കും എന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, കിടക്കകളുടെ കാര്യത്തിൽ പരമാവധി ഓരോ ജില്ലകളിലും കഴിയുന്നത്ര 25% അധികം വേണമെങ്കിലും തങ്ങൾ തയ്യാറാക്കാൻ സജ്ജമാക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് യോഗത്തിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്.